ഇന്ന് എനിക്ക് അനുകൂലമായി കിട്ടിയ ഈ ഹൈക്കോടതി വിധിയിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. 15378 വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ സിംഗടികളെ കൊണ്ട് കൊടുപ്പിച്ച സിബന്ധികളെ കൊണ്ട് കൊടുപ്പിച്ച രണ്ട് കേസുകളാണ് എനിക്കെതിരെ ഇലക്ഷൻ കേസായി കോടതിയിൽ ഉണ്ടായിരുന്നത്. അതിലൊരു കേസ് ഇന്ന് അനുകൂലമായി വിധി കിട്ടി, രണ്ടാമത്തെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കേസ് കൊടുപ്പിച്ച ജോസ് കെ മാണിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ജോസ് കെ മാണിയാണോ ഈ കേസ് കൊടുപ്പിച്ചതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാലയുടെ മുൻ മുനിസിപ്പൽ ചെയർമാനായിരുന്ന, കേരള കോൺഗ്രസിന്റെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ജോസ് തോമസ് പടിഞ്ഞാറക്കരയുടെ മകൻ ടോം ജോസ് പടിഞ്ഞാറക്കരയാണ് ഇതിനകത്ത് ബാധിക്കാൻ വന്ന ഒരാൾ. മറ്റൊന്ന്, കേരള കോൺഗ്രസ് അനുഭാവിയായി മറ്റ് സ്ഥാനങ്ങളിൽ, കോടതികളുടെ മറ്റ് സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള മറ്റൊരു വ്യക്തി കൂടിയാണ് കേസ് ബാധിക്കാനായി വന്നിരുന്നത്. 15378 വോട്ടുകൾക്ക് ദയനീയമായി ജനം പരാജയപ്പെടുത്തിയ ഒരു വ്യക്തി ആ പരാജയം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം കുരിശത് മാർഗങ്ങളിലൂടെ എങ്ങനെ എന്നെ ഈ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയാം, പാലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ വിഘാതം സൃഷ്ടിക്കാം എന്ന ചിന്താഗതിയുമായി മുൻപോട്ട് പോകാൻ തെറ്റാണ്. എനിക്ക് ശ്രീ ജോസ് കെ മാണിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ, എനിക്കെതിരെ നിൽക്കുന്ന രണ്ടാമത്തെ കേസ് പിൻവലിക്കാനുള്ള മാന്യത കാണിക്കണം. ഞാൻ 2011 മാണി സാറിനെതിരെ, അദ്ദേഹത്തിന്റെ പിതാവിനെതിരെ മത്സരിച്ചപ്പോൾ ഞാനൊരു ഇലക്ഷൻ കേസ് കൊടുത്തിരുന്നു. ഞാൻ ബൈപാസ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മാണി സാർ എന്നെ കാണാൻ വന്നു. അദ്ദേഹം എന്നോട് ആ കേസ് പിൻവലിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ ആ കേസ് പിൻവലിച്ചു. അതിന്റെ പേരിൽ ഒരുപാട് അപവാദം ഞാൻ കേട്ടു. ദൈവത്തിന്റെയും എന്റെയും മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വലിയൊരാണ്, എന്റെ പിതാവിന്റെ ജൂനിയറായിട്ട് 10 കൊല്ലം പ്രാക്ടീസ് ചെയ്ത വ്യക്തി എന്നുള്ളതല്ലേ ഉള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ അത്രയും സീനിയറായിട്ടുള്ളവരോടൊന്ന് ആവശ്യപ്പെടുന്നു ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്തു. ഈ വിവരം ഞാൻ ജോസ് കെ മാണിയോട് പറഞ്ഞതാണ്. ജോസ് കെ മാണി ആ കേസ് പിൻവലിക്കണം, അത് ശരിയല്ല, നിങ്ങളുടെ പിതാവ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ചെയ്തതാണ്. സോ ധാർമ്മികതയുടെ പേരിൽ ഇനിയെങ്കിലും നേരായ മാർഗത്തിലൂടെ ജയിക്കാൻ നോക്കുക. കേസുകൾ നിൽക്കുന്ന കേസും പിൻവലിച്ച് മാന്യത കാണിക്കണം എന്നാണ് ജോസ് കെ മാണിയോട് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതുപോലെ പാലയുടെ വികസന കാര്യങ്ങൾ, മാണി സാറിനെതിരെ ഞാനൊരു അപരണ നിർത്തിയിട്ടില്ല. ഞാൻ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എനിക്കെതിരെ ഒരു അപരണ കൊണ്ടു നിർത്തി. അപരന്റെ പേര് മാണി സി കുര്യാക്കോസ്, എന്റെ പേര് മാണി സി കാപ്പൻ. എന്നെ ചിഹ്നം ട്രാക്ടർ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ട്രക്ക് ചിഹ്നമെടുത്ത് ആരുമറിയാത്ത ആ സ്ഥാനാർത്ഥി 1800 വോട്ടിന് വോട്ട് അദ്ദേഹത്തിന് കിട്ടി. ഇതെങ്ങനെ കിട്ടി? അപ്പൊ ചതിവും വഞ്ചനയും മനസ്സിലിരിക്കുന്നതുകൊണ്ടല്ലേ ഇത്? മാണി സാർ നടത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഞാൻ എതിർത്തിട്ടുണ്ടോ? ഞാൻ 3 പ്രാവശ്യം അദ്ദേഹത്തോട് തോറ്റതാണ്. അപ്പൊ പാലയിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പ് കേസ്. ഇനിയെങ്കിലും ജോസ് കെ മാണി മാന്യത കാണിച്ചുകൊണ്ട് ഈ കേസ് പിൻവലിക്കണം എന്നാണ്, ഇനിയുള്ള നിൽക്കുന്ന കേസ് പിൻവലിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭിപ്രായപ്പെടാനുള്ളത്. അദ്ദേഹം എന്റെ ഈ റിക്വസ്റ്റ് സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.